ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വി എഫ് എസ് സൈറ്റിനെ കുറിച്ചിട്ടാണ്. പക്ഷേ വി എഫ് എസ് സൈറ്റ് മാത്രമല്ല, യൂട്യൂബിൽ നിന്നും അറിവ് ശേഖരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വി എഫ് എസ് സൈറ്റ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകും. അതായത് വി എഫ് എസ് സൈറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ന്യൂസ് എന്നൊരു ഹെഡിങ് കാണും. അതിൻ്റെ ആദ്യത്തെ ഒരു ന്യൂസ് ആയിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് അതന്നെ നമ്മുടെ പണ്ടുള്ള ഡ്രോ സിസ്റ്റം പിന്നെയും വരികയാണ്. അത് ഓൾറെഡി വന്നു June 26 തൊട്ട് ഓൾറെഡി അത് പ്രാബല്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കറണ്ട് സിറ്റുവേഷനിൽ വർക്ക് വിസയുടെ മാത്രം അങ്ങനെ ആയേക്കണേ. 99% മിക്കതും മറ്റേ നമ്മുടെ സ്റ്റുഡൻറ് വിസയുടെയും ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള സംഭവങ്ങളും ഈ പറയുന്ന ഡ്രോ സിസ്റ്റത്തിലേക്ക് മാറാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഇപ്പോൾ വർക്ക് വിസ മാത്രം ഈ പറയുന്ന ഡ്രോ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി എഫ് സൈറ്റ് തന്നെ എടുക്കുക. ന്യൂസിൽ തന്നെ പോയി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസുലേറ്റിൻ്റെ വെബ്സൈറ്റ് കാണും താഴെയായിട്ട്. ഇത് ക്ലിയർ അല്ല, എന്നാലും ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. താഴെയായിട്ട് ഈ കൺസുലേറ്റ് കാണും. അത് എടുത്തു കഴിയുമ്പോൾ പോളിഷ് ആയിരിക്കും. മുകളിൽ ചെന്ന് നമ്മുടെ ഗൂഗിളിൽ തന്നെ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ, ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഐ വിഷ് എവരി വൺ ബെസ്റ്റ് ഓഫ് ലക്ക്. അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചിട്ടാണ് കയറി വരലും അല്ലാത്ത പരിപാടി. കറണ്ട് പ്രോസസ്ഡാണ്, ഭാഗ്യം പോലെ തന്നെയായിരിക്കും. കറണ്ട് സിറ്റുവേഷനിൽ സ്റ്റുഡൻറ്റ് വിസയുടെ കയറിയിട്ടില്ല. ബാക്കി ഈ പറയണ നാഷണൽ കാറ്റഗറിയിലുള്ളതോ അതേപോലെ വിസിറ്റിംഗ് കാറ്റഗറിയിലുള്ളതോ ഒന്നും കയറിയിട്ടില്ല. കയറാതിരിക്കുക, ഭാഗ്യം പോലെ. പക്ഷേ ഇപ്പോൾ വർക്ക് വിസയിലുള്ള കാറ്റഗറി കയറിയിട്ടുണ്ട്. അതായത് ഇവിടെ ജോലിക്ക് സ്കിൽഡ് വിസയ്ക്ക് വന്നാലും ശരി, അൺസ്കിൽഡ് വിസയ്ക്ക് വന്നാലും ശരി, ഈ ഒരു കാറ്റഗറിയിലേക്ക് ആയിട്ടുണ്ട്. ഡ്രോ സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്പോഴും മുംബൈയുടെ താഴെ തന്നെയാണ് വരണത്, ഡൽഹിയിലേക്കല്ല. മുംബൈ സെറ്റെടുത്ത് പോവുക. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. ഇനിയിപ്പോൾ ഈ കോൺസുലേറ്റിലും കൂടി രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്നവർ പിന്നെ ഏതെങ്കിലും ഏജൻസിക്കൊക്കെ കാശ് കൊടുത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി അവർക്ക് ആശുപത്രി കാശ് മേടിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെ വലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരർത്ഥത്തിൽ നല്ലതുമാണ്, വേറൊരു പോയിന്റിൽ നോക്കുമ്പോൾ നല്ലതും അല്ല. കാരണം കുറേ ഇഷ്ടം പോലെ ആൾക്കാർ ഇട്ടിട്ട് അതിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുക. എപ്പോൾ കിട്ടുമെന്നും പറയാൻ പറ്റില്ല, കിട്ടുമോ എന്നും പറയാൻ പറ്റില്ല. ഭാഗ്യം പോലെയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും കയറി വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. മാക്സിമം ഒരു ദിവസം 120-130 അത്രയൊക്കെയാണ് ഒരു കൺസിഡറേഷൻ എടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ സബ്മിഷൻ നടന്നാലും അത്രയൊക്കെയാണ് കൺസിഡറേഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. പിന്നത് കേസ് എന്ന് പറയുന്നതിന് ഡോക്യുമെൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണം. കാരണം കുറേ പേര് ചോദിച്ചായിരുന്നു ഡോക്യുമെൻസിൻ്റെ കേസ്, പോളണ്ടിലേക്ക് വേണ്ടിയിട്ട്, സ്റ്റഡീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വർക്ക് വിസയിലാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 450,000 എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. ഇടണം എന്ന ഏജൻസിക്കാരൊന്നും പറയില്ല. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്രയെങ്കിലും വേണം. അതായത് ഒരു വർഷത്തെ എല്ലാ ചെലവും കൂട്ടിക്കിഴിച്ച് വരുമ്പോൾ 450,000 വേണം. അതിൻ്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ വർക്ക് വിസയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ കോഴ്സിന് PCC ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോക്കാം. ഇതേപോലെ നമ്മൾ പറഞ്ഞിട്ട് വർക്ക് വിസയുടെയാണ്. വർക്ക് വിസയുടെ ആണെങ്കിൽ ഈ PCC കിട്ടാൻ ഇപ്പോൾ ചില സൈഡിലുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വലിപ്പിക്കൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പോളണ്ട് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, എത്ര സമയത്തിൽ കിട്ടുമെന്നൊക്കെ നോക്കാം. കാരണം അവസാനമൊക്കെ ശരിയായി വരുമ്പോൾ ഇതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ സീനാവും. കാരണം ഇതൊക്കെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ഡ്രോ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലേക്ക് വയ്ക്കുക. കാരണം ഡ്രോ സിസ്റ്റത്തിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻസിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 11-12 lakh ഇറക്കേണ്ട ഒരു ഡെഡ് മണി ആയിട്ട് വിസ കീപ്പ് ചെയ്യാൻ, ലൈക്ക് വിസ കിട്ടണത് വരെ ഡെഡ് മണി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം. അത് തേർഡ് പാർട്ടി വഴി ചെയ്യാതിരിക്കുക. കാരണം സോഴ്സ് ഓഫ് മണി ചെക്ക് ചെയ്തെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജക്ഷൻ 99.9% കിട്ടും. എക്സെപ്ഷൻസ് ദർ വിൽ ബി ദർ ഫോർ ഷുവർ, ബട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 12 lakh നിങ്ങൾ ഇടാനുള്ള പരിപാടികൾ നോക്കാം. 12-11 lakh അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നൊരു എമൗണ്ട് ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കണം. കാരണം പോളണ്ടിലേക്ക് ബാക്കി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് മസ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ എത്ര എമൗണ്ടാണോ ഇടുക അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. വരുന്ന എല്ലാവരും ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 99.99% സ്റ്റുഡൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യും 90% സ്റ്റുഡൻസും. ഞാൻ പിന്നെ കുറച്ചുകൂടി കീപ്പ് ചെയ്തു, ഒരു 6 months കീപ്പ് ചെയ്തു. കാരണം വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കീപ്പ് ചെയ്തിട്ടാണ് ക്യാൻസൽ ചെയ്തത്. കുറേ ആൾക്കാർ നാട്ടിൽ വിസ കിട്ടുമെന്ന് തന്നെ ക്യാൻസൽ ചെയ്യും, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യും. പക്ഷേ വിസ കിട്ടണവരെ സാധനം ഹോൾഡ് ചെയ്യേണ്ടി വരും. ബാക്കി ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡിൽ കൂടാതെ ബാക്കി ഒരു 4-4.5 lakh രൂപ, ക്രെഡിറ്റ് കാർഡ് ഒരു 8 lakh എടുക്കുകയാണെങ്കിൽ ബാക്കി ഒരു എമൗണ്ട് ഒരു 4-4.5 lakh രൂപ നിങ്ങളുടെ സ്പോൺസർ ആരാണോ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ കൂടി കീപ്പ് ചെയ്യണം. എന്നിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം അറ്റ്ലീസ്റ്റ് ഒരു 6 months. അതാണ് ആ കേസ്. യെസ്, ഈ ഡോക്യുമെൻ്റാണ് പ്രധാനമായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിച്ച ക്രെഡിറ്റ് കാർഡ് എത്രയും വേണമെന്ന്. കഴിഞ്ഞ വർഷം ഞാൻ എടുത്തിരുന്നത് 6 lakh. ഇപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, എല്ലാവരും 8 lakh പറയണം. അതുകൊണ്ടാണ് ഞാൻ 8 lakh തന്നെ പറഞ്ഞത്. 8 lakh ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കണമെങ്കിൽ എത്ര എഫ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 or 9.5 ആ റേഞ്ചിൽ ഇടണം. അതിന് അഗെയിൻസ്റ്റ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കണം. അത് ഏത് ബാങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ഭാഗത്തുള്ള ഏതൊക്കെ ബാങ്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല. ബാങ്കിലേക്ക് ചെല്ലാവിടെ മാനേജറിനോട് സംസാരിക്കുക, കാര്യം ഇന്നതാണ് എന്നൊക്കെ പറയാം. എന്നിട്ട് അവർ 98% നോ പറയും, പടുത്ത് ബാക്കി പോകുക, എന്നിട്ട് സംസാരിക്കുക. അവസാനം എന്തെങ്കിലും ഒരു ബാങ്ക് നിങ്ങളെ
അപ്രൂവ് ചെയ്യും, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. പിന്നെ സ്റ്റുഡൻറ് വിസയിലേക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബി എഫ് എസ് തന്നെയാണ്. ഇരുന്ന് കുത്തിരുന്ന് നോക്കാം, നല്ല രീതിയിൽ ശ്രമിക്കാം, കിട്ടട്ടെ എല്ലാവർക്കും. അതേപോലെ ഇൻടേക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. ഏജൻസിക്കാർ പറയുന്നത് വെള്ളം തൊടാതെ വിശ്വസിക്കാതിരിക്കുക, കാരണം എല്ലാ യൂണിറ്റ് അല്ല മറ്റേ സാധനം ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടി കുറച്ച് ഗ്രൗണ്ട് സ്റ്റഡി നടത്താം. ഏജൻസിക്കാർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, അത് പോളണ്ട് മാത്രമല്ല ഏത് രാജ്യത്തേക്കും. നിങ്ങളും കൂടി നോക്കിയിട്ട് നല്ല യൂണിവേഴ്സിറ്റി ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതുകൂടി നോക്കിയിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാം. അതാണ് ആ കേസ്. കാരണം ഞാൻ നോക്കുമ്പോൾ പലരും പല ഏജൻസിക്കാരും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വളരെ വളരെ തുച്ഛമായ ഏജൻസിക്കാർ മാത്രമാണ് ഈ കുട്ടികളുടെ ഭാവിക്കും കൂടി നോക്കിയിട്ട് തെറ്റില്ലാത്ത യൂണിവേഴ്സിറ്റി, അതായത് കൂടുതൽ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിക്കാരും ഒന്നോ രണ്ടോ ഏജൻസി വെച്ചിട്ട് ഇതാണ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിനെ പിടിക്കണം. നിങ്ങളും കൂടി നോക്കാം, എന്നിട്ട് ചൂസ് ചെയ്യാൻ നോക്കാം. അതാണ് ആ കേസ്. പിന്നെ ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ചൂസ് ചെയ്തു, നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യാം, നിങ്ങളുടെ കാശാണ്, റീഫണ്ട് ചെയ്യും, ഏജൻസിക്കാർ വളവള പറയുന്നത്, നിങ്ങൾ കേസ് കൊടുക്കുക, നോ ഇഷ്യൂസ്, നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റിക്ക് മാറാം, നത്തിങ് ഈസ് ടു ലേറ്റ്. അതാണ് ആ കേസ്. കാരണം നിങ്ങൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് പിന്നെ മാർക്കിൽ മെഡിക്കുന്നൊക്കെ പറയുന്നത് ചടങ്ങുപിടിച്ച പരിപാടിയാണ്, പോസിബിൾ ആണ്, പക്ഷെ ചടങ്ങുപിടിച്ച പരിപാടിയാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യമായി പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഇ കൺസുലേറ്റ്, ഓ ഇതിനകത്ത് ഇപ്പോൾ ഇ കൺസുലേറ്റ് ഞാൻ പറഞ്ഞു വിശ്വസിച്ചെങ്കിൽ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇ കൺസുലേറ്റ് എടുത്ത് പോകുമ്പോൾ ലാംഗ്വേജ് പോളിഷ് ആയിരിക്കും, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പിന്നെ 90% നിങ്ങൾ ചെയ്യുക, ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. വർക്ക് വിസയുടെ കേസിലാണ് ഇപ്പോൾ ഇങ്ങനെ വന്നേക്കണേ. ഇനി നമ്മുടെ സ്റ്റുഡൻറ് കാറ്റഗറി താൽക്കാലികമായി വന്നിട്ടില്ല, പക്ഷേ വരാം. അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഒക്ടോബറിൽ വരുമ്പോൾ ജാക്കറ്റ് വേണോ എന്ന് പലരും ചോദിച്ചു, വേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒക്ടോബറിലേക്ക് വലിയ തണുപ്പൊന്നും ആകത്തില്ല, ആയി തുടങ്ങും. അതായത് നമ്മുടെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ആയി തുടങ്ങുള്ളൂ, അപ്പോൾ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു ഹൂഡിയുടെ ആവശ്യമുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഒട്ടും തണുപ്പ് പറ്റാത്ത ആളാണെങ്കിൽ ഒരു ഹൂഡി എടുത്തോ. ഞാൻ പൊതുവെ ഒക്ടോബറിൽ വരുന്ന സമയത്തൊന്നും ഈ ഹൂഡി കാര്യങ്ങൾ കരുതാറില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു കാര്യം പൊതുവെ കുറേ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. കാരണം ഇന്നും കൂടി എനിക്ക് മെസ്സേജ് അയച്ച് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു, ഇന്ന ഏജൻസിക്ക് ഇത്ര 1000, ഒരു 50K+ എത്രയാണ് നിർത്തി പറഞ്ഞത്. കാരണം പലരും പല മോഡലുകൾ പറയുന്നത് ഒരു 50K+ ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്, വർക്ക് വിസയ്ക്കാണ് നോക്കുന്നത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ ന്യൂസ് വി എഫ് എസ് സൈറ്റിൽ നിങ്ങൾ അറിയേണ്ടതാണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ കാശാണ്, ഇതിന് വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും ഏജൻസി തരാൻ പോകുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഫ്രണ്ട്സ്. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. പരീക്ഷ എൻ്റെ കഴിഞ്ഞിട്ടില്ല, പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നല്ല സെൻറ്ററിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു വരികയും ഇപ്പോഴും പരീക്ഷയിൽ തന്നെ മുഴുകി മുഴുകി നിറഞ്ഞിരിക്കുകയാണ്. ഇതേ ഫുൾ നോട്ട്സ് ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇതിൻ്റെ ഇടയിലാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വരും, നമുക്ക് സംസാരിക്കാം. ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കും. പിന്നെ ഇൻസ്റ്റയിൽ ചെറിയ ബന്ധം പറ്റിയായിരുന്നു, ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ അതിൻ്റെ കൂടുതൽ റിക്വസ്റ്റ് വേണ്ടത് കൂടി ഒന്ന് ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒക്കെ നോർമലാണ്, ഇനി എനിക്കൊരു വലിയ കാര്യമായിട്ടുള്ള ഒറ്റ ഒരു പരീക്ഷ കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം സ്മൂത്തായിരിക്കും. പിന്നെ 98% നമ്മൾ അടുത്ത വീഡിയോ പാക്കിംഗ് ചെയ്യാം, പാക്കിംഗ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സെൻറ്ററിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും വീട് എന്തായാലും നമ്മൾ ശനിയാഴ്ച എടുത്തായിരിക്കും. അപ്പോൾ ശരി, ബൈ, ഓക്കെ.